കഴിഞ്ഞ ആഴ്ച പാറ്റ്നയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും കൂടി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പ്രതിപക്ഷ ഐക്യമുന്നണി എന്നത് ഏറെക്കുറെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പടിവാതിലെത്തി. ഇനിയും രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ കൂടി നടക്കാനുണ്ട്. അത് സിംലയിലും മറ്റുമൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസ് മാത്രമല്ല, അവരുടെ സഖ്യകക്ഷികളും അതുപോലെ ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ലോക്ദളും നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡും പിന്നെ നിരവധി പ്രാദേശിക പാർട്ടികൾ ചേർന്ന ഒരു ഐക്യമുന്നണി ഉണ്ടാകാൻ പോകുന്നു. അതിൽ ഇടതുപക്ഷ പാർട്ടികളുണ്ടാവും, തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവും, കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റി, മുള്ളുമുരുടെ മുറുക്കമ്പാമ്പ് എന്ന് പറഞ്ഞ പോലെ സകല ഗുലാബികളെയും അവർ പ്രതീക്ഷിക്കും. അതിൽ വന്ന് ചേരാതിരുന്ന ഒരാൾ നമ്മുടെ ദേവഗൌഡയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ യോഗത്തിലേക്ക് എത്തിയില്ല. പിന്നെ നേരത്തെ പ്രതിപക്ഷ ഐക്യമുണ്ടാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ തീരുമാനിച്ച ചന്ദ്രശേഖർ റാവുവിനെ കണ്ടില്ല. പുള്ളിക്ക് സ്വയം മുഖ്യമന്ത്രിയായ സ്വയം പ്രധാനമന്ത്രിയായേ തീരുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം വന്നില്ല. പിന്നെ അരവിന്ദ് കെജ്രിവാളും വന്നില്ല. കെജ്രിവാളിനെ സംബന്ധിച്ചോളം ബി ജെ പിയോട് വലിയ എതിർപ്പാണ്. പക്ഷേ ഡൽഹിയിൽ അദ്ദേഹം നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നില്ല. കോൺഗ്രസ് പിന്തുണക്കാത്തതിൽ പ്രഷേധിച്ച് അദ്ദേഹം ബഹിഷ്കരിച്ചു. പിന്നെ ബിജു ജനതാദൾ പണ്ടും സമദൂര സിദ്ധാന്തമാണ്, പുള്ളിയെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തെലുങ്ക് ദേശം പാർട്ടി നിലവിൽ തന്നെ ബി ജെ പിയുമായിട്ട് സഖ്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വൈ എസ് ആർ കോൺഗ്രസ്, വൈ എസ് ആറിന് തെലുങ്ക് ദേശത്തോടും ബി ജെ പിയോടും വലിയ എതിർപ്പാണ്. പക്ഷേ നരേന്ദ്രമോദിയെ പിണക്കാൻ പറ്റുകയില്ല. നിരവധി സി ബി ഐ കേസുകൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് മുകളിൽ തൂങ്ങിയപ്പോട്ട്, അതുകൊണ്ട് പുള്ളി പോയില്ല. ഇതൊഴിച്ചാൽ പ്രതിപക്ഷത്തു നിന്ന് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ മുന്നണി രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ മറികടക്കാം എന്നാണ് സ്വാഭാവികമായിട്ടും ബി ജെ പി ആലോചിച്ചത്. അവരതിനു വേണ്ടി ഉപയോഗിക്കുന്ന പുതിയ ആയുധമാണ് ഏക സിവിൽ കോഡ്, അഥവാ യൂണിഫോം സിവിൽ കോഡ്, അഥവാ യു സി സി. ഞങ്ങളെ സംബന്ധിച്ച് യു സി സി എന്ന് വെച്ചാൽ യൂണിയൻ ക്രിസ്ത്യൻ കോളേജാണ്. പക്ഷേ ഇപ്പോൾ യു സി സി എന്ന് പറഞ്ഞാൽ യു സി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കണം, അതിനുവേണ്ടി സർക്കാർ യത്നിക്കണം എന്ന് നമ്മുടെ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നിർദ്ദേശക തത്വത്തിൽപ്പെട്ടൊരു കാര്യം. ബി ജെ പി പണ്ട് മുതലേ പൊക്കിക്കൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ യു സി സി. അവരുടെ മറ്റ് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കണം എന്നുള്ളത്, അത് ഭരണഘടന ഭേദഗതി ചെയ്യാതെ തന്നെ അവർ പ്രാവർത്തികമാക്കി. രണ്ടാമത്തേത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത്. പള്ളി അവർ പൊളിച്ചു, രാമക്ഷേത്രം അവർ പണിഞ്ഞു, പണിഞ്ഞ് തീരാറായി. ഇനി ബാക്കിയുള്ളത് ഈ പറഞ്ഞ മാത്തായ നമ്മുടെ ഏക സിവിൽ കോഡാണ്. അപ്പോൾ അതും കൂടി പൂർത്തീകരിച്ചാൽ അവരുടെ അവതാര ലക്ഷ്യം ഏതാണ്ട് നിറവേറി എന്ന് വേണമെങ്കിൽ പറയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ ഇറക്കാവുന്ന ഒരു പുതിയ നമ്പറാണ് യു സി സി. ഏക സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിൽ അത് തെറ്റെന്ന് ചോദ്യം തെറ്റില്ല. പക്ഷേ അതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്ന സമയത്ത് പള്ളിക്കാർ നാട്ടിലെമ്പാടും നടന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഹൈറേഞ്ചിൽ ഒരു സ്ഥലത്ത് വാഴ കൃഷി ചെയ്യാൻ പറ്റുകയില്ല, വീട്ടിൽ കോഴിയെ വളർത്താൻ പറ്റുകയില്ല, കോഴിക്കോട് പണിയാൻ പറ്റുകയില്ല, ചേന കൃഷി ചെയ്യാൻ പറ്റുകയില്ല, കപ്പ കൃഷി ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ആളുകൾ ഈ ഹൈറേഞ്ചിലെ പാവപ്പെട്ട ആളുകൾ പള്ളിക്കാരുടെ ഈ ദുർബോധനയ്ക്ക് വിധേയരായി വലിയ സമരം നടത്തിയത്. സത്യത്തിൽ ഈ സമരം നടത്തിയ പാറമടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും പള്ളിക്കാരും യോജിച്ചത് പാറമടക്കാരുടെ യോഗക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷെ പാവങ്ങൾക്കത് മനസ്സിലായില്ല. അവരോട് പറഞ്ഞത് വാഴ വയ്ക്കാൻ പറ്റുകയില്ല, കോഴി വളർത്താൻ പറ്റുകയില്ല എന്നാണ്. അതുപോലെ ഏക സിവിൽ കോഡ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് നിക്കാഹ് ഫോമിൽ കല്യാണം കഴിക്കാൻ പറ്റുകയില്ല, മരിച്ചവരെ പള്ളി കബർസ്ഥാനിൽ കൊണ്ട് അടക്കാൻ പറ്റുകയില്ല, ഇതൊക്കെ തടയപ്പെടും എന്നാണ് ഈ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. നേരെ പറഞ്ഞ് ഹിന്ദുക്കളോട് മറ്റേ ബി ജെ പിക്കാർ ആർ എസ് എസ്കാരും പറഞ്ഞത് ഈ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ പിന്നെ റേഷൻ കടയിൽ അരി ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ രാജ്യത്ത് പാലും തേനും ഒഴുകും എന്നാണ്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഒരു ഭാഗത്ത് ആശങ്ക വളർത്തുന്നതും ഒരു ഭാഗത്ത് പ്രതീക്ഷകൾ നൽകുന്നതുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വോട്ട് തട്ടാനും വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഈ യൂണിഫോം സിവിൽ കോഡ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളൊരു സർക്കാരാണ് നടപ്പാക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് ഇത്രയും വേവലാതി ഉണ്ടാകില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഭരണം കിട്ടുമ്പോൾ ഇതിനൊന്നുമല്ല സമയം, അവർ വേറെ പല കാര്യങ്ങളിലേക്കുമാണ് വ്യാപൃതരാകുക എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ബി ജെ പിക്കാർ ഇനി യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കി നാട് നന്നാക്കാനുള്ള പരിപാടിയാണ്. അതിനനുകൂലിക്കാൻ കുറേ പേര്, എതിർക്കാൻ കുറേ പേര്. ഇപ്പോൾ ഏത് ചായക്കടയിൽ ചെന്നാലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ചെന്നാലും തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആളുകൾ
യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ രാജ്യം എന്താണ്, പണ്ട് പെരിക്ലീസിൻ്റെ കാലത്ത് ഏതൻസ് പോലെയോ അല്ലെങ്കിൽ ആഗസ്റ്റ സീസറിൻ്റെ കാലത്ത് റോം പോലെയോ ഒക്കെ ആയിത്തീരും എന്ന് കുറേ പേര് പറയും. ഇത് വന്നാൽ രാജ്യം മുടിഞ്ഞു പോകും, നശിച്ചു പോകും എന്ന് വേറെ കുറേ പേര്. സത്യം പറഞ്ഞ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഈ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് അറിയാൻ പാടില്ല. അതറിയണമെന്ന് അവർക്ക് താല്പര്യവുമില്ല, അറിയാൻ അവർക്ക് ആഗ്രഹവുമില്ല. ഒരു കൂട്ടർ അന്ധമായിട്ട് എതിർക്കുന്നു, ഒരു കൂട്ടർ അന്ധമായി അനുകൂലിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി ആലോചിച്ചാൽ സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ യൂണിഫോം സിവിൽ കോഡ് വരിക വരാതിരിക്കുക ചെയ്യട്ടെ. ആളുകൾ തമ്മിലുള്ള എന്താണ് ഐക്യവും സാഹോദര്യവും ഇല്ലാതാകും, ഇവിടെ സാമുദായികമായ ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലക്കുള്ള ഒരു പരിണതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.